നമസ്കാരം. ജിനു ആരോഗ്യപ്പച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം നമ്മുടെ രുദ്രാക്ഷം കായ്ച്ച് ലഭിച്ച കായ്കളാണ്, ഈ രുദ്രാക്ഷത്തിന്റെ പഴങ്ങളാണ് ഈ കിടക്കുന്നത്. ഇനിയും ഒരുപാട് കായകൾ പറിച്ച് പറിച്ചല്ല വീട് കിട്ടാനുണ്ട്. എല്ലാം ഈ വാവല് എല്ലാം കൂടെ കയറി പറിച്ച് താഴെ ഇടുന്നുണ്ട്. കിളികളെല്ലാം കൊത്തിക്കൊണ്ട് ഇതിൻ്റെ പഴം, ഇതിൻ്റെ പുറത്തെ തൊലി, അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഇപ്രാവശ്യം കിട്ടിയ ഈ ഒരു രുദ്രാക്ഷ മരത്തിൽ നിന്നാണ് പലതരം കായ് പലതരം മുഖങ്ങളുള്ള കായകൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ നിന്ന് ഏകമുഖം തൊട്ട് ഈ ലഭിച്ച കായ നമ്മളെടുത്ത പഴം ആറുമുഖ രുദ്രാക്ഷമാണ്. എല്ലാവർക്കും അത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആറുമുഖ രുദ്രാക്ഷം ഇതുകൊണ്ട് അതൊരു ആറുമുഖ രുദ്രാക്ഷമാണ്. ശരിക്ക് ബ്രഷ് കൊണ്ട് ഇത് ബ്രഷ് ചെയ്ത് കളഞ്ഞാലേ അതിൻ്റെ ഇതിലുള്ള ജെല്ലുകളെല്ലാം പോയി നമുക്ക് ഭംഗിയായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതൊരു ആറുമുഖ രുദ്രാക്ഷമാണ്. ഇങ്ങനെ പലതരം കായകൾ നമുക്ക് ലഭിക്കും. ആറ് കൊടുത്ത് പഴം എടുത്ത് നോക്കാം. കഴിഞ്ഞ വർഷം ഒന്നും അധികം ആറുമുഖങ്ങൾ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം കിട്ടിയതല്ല അഞ്ചുമുഖം നാലുമുഖം അങ്ങനെയൊക്കെ ഉള്ളതാണ്. ആറുമുഖം ഈ പ്രാവശ്യം കുറേ കായകൾ കഴിയപ്പോൾ അതിനകത്ത് ആറുമുഖങ്ങൾ കാണാൻ സാധിച്ചു. ചില സീസണിൽ കിട്ടുന്നതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ കിട്ടാറുണ്ട്. ഇത് അഞ്ചുമുഖം സാധാ നമ്മുടെ കോമൺ അഞ്ചുമുഖം രുദ്രാക്ഷമാണ്. അഞ്ചുമുഖം ചിലപ്പോഴും ഇങ്ങനെ പ്രത്യക്ഷമായ പല പല കായകൾ നമുക്ക് ഇങ്ങനെ അപൂർവമായിട്ട് കിട്ടും. വ്യത്യസ്തമായിട്ടുള്ള കായകൾ ഇതെല്ലാം ഓരോ പ്രകൃതിയുടെ ഇതിൽ നിന്നുണ്ടാകുന്ന കായകളുടെയും നമ്മളെ ചില മാവുകളിലും മറ്റ് പല വൃക്ഷങ്ങളിലും പല രീതിയിലുണ്ടാകുന്ന ചെടികൾ നമ്മൾ കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെയാണ് ഈ രുദ്രാക്ഷത്തിൽ കായകൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഭാഗത്തുള്ള വിത്തുകളുടെ എണ്ണമാണ് ഇതിന് ഏകമുഖം എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് ഉള്ള രുദ്രാക്ഷക്കായത്. പക്ഷെ വാവല വളരെ അപൂർവമായിട്ടേ കേട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. വല്ല വാവലൊക്കെ കടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ ലഭിക്കുക? ഇതൊക്കെ വളരെ അപൂർവമായിട്ട് അങ്ങനെയുള്ളത്. ഇത് അഞ്ചുമുഖമാണ് ലഭിക്കുകയുള്ളൂ. ഏകമുഖം അത് അഞ്ചുമുഖമാണ്. അങ്ങനെ ആ മൂന്നാലെണ്ണം ഇട്ട് അതിനകത്ത് കണ്ടില്ലേ, ഒരെണ്ണേ ഉള്ളൂ ആറുമുഖം. അങ്ങനെ അതിനകത്ത് പത്ത് മുഖത്തിൻ്റെയൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ട് ഇതുപോലുള്ള കായകൾ കിട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരെണ്ണം കിട്ടി. ഇരട്ട രുദ്രാക്ഷക്കായും ലഭിച്ചിരുന്നു. അങ്ങനെ ഇനിയും ഒരുപാട് നിറച്ച് ഈ പ്രാവശ്യം ഒരുപാട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇനിയും ഒരുപാട് ലഭിക്കാനുണ്ട്. ഇതെല്ലാം കായ്ച്ച് ഇതിൻ്റെ ഒന്ന് സൂം ചെയ്ത് അങ്ങ് വരെ കിട്ടുകയില്ല. ഭയങ്കര പൊക്കമുള്ള മരമാണ്. വളരെ ഇതിൻ്റെ ശാഖകളൊക്കെ അങ്ങ് മുകളിലാണ്, ഒറ്റത്തടി പോലെ അങ്ങ്. അതിൻ്റെ ചെറിയൊരു ദ്രാക്ഷ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നു. അതിൻ്റെ ഒരുപാട് ചെറുത് വേറെ ഇവിടെയുണ്ട്. അതിൻ്റെ ഇതൊരു ചെറുതാണ്, ഒരു ദ്രാക്ഷ മരമാണ് അല്ലേ. ആണ് രാദൃഷ്ടത്തിൻ്റെ ഇലകൾ.
രുദ്രാക്ഷമില്ലാതെ പല പലതരം ഔഷധ ചെടികളും ഞാനിവിടെ നട്ടുവിടുന്നുണ്ട്. അതിലെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പൗഴമുല്ല, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഒരു ചുറ്റുഭാഗമായിട്ടാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ തന്നെ ജീവിതത്തിന് എപ്പോഴും അത്യാവശ്യമായ നല്ല ഓക്സിജനും നല്ല ആരോഗ്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റും നല്ല ഔഷധ ചെടികൾ എപ്പോഴും വേണം. നമ്മളത് പലപ്പോഴും ഒഴിവാക്കുകയും ഉദ്യാനങ്ങൾ വിദേശ ചെടികൾ കൊണ്ട് നിറയ്ക്കുകയാണ് പതിവ്. പല കാഴ്ചയിൽ ഭംഗിയുള്ള പല വിദേശ ചെടികൾക്കും അതിൻ്റെ വിഷാംശങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പല ചെടികളും കൊണ്ട് നട്ടുപിടിപ്പിച്ചേ കൊണ്ടിരുന്നേ ഉള്ളൂ. ഇതെല്ലാം ശേഖരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ രുദ്രാക്ഷക്ക ലഭിച്ചതാണ്. ഇനി ഇതെല്ലാം ഇനി പെറുക്കി കൂട്ടി കഴുകി എടുത്ത് ഭംഗിയായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. ഇനി അടുത്തൊരു പ്രധാന ദൗത്യം. മൊബൈലിൽ ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് ഈ ഷേക്കിംഗ് ഉണ്ടാകുന്നത്. അത് സതേ ഷേക്കിക്കുക. വീഡിയോയ്ക്ക് ദൂരം സൂമിങ് മൊബൈലിൻ്റെ ക്യാമറയ്ക്ക് ഒരു പരിധിയുള്ളതുകൊണ്ടാണ് ദൂരെ മേൽവശം ശരിക്കും ലഭിക്കാത്തത്. ചെറിയ രുദ്രാക്ഷരത്തിൻ്റെ ഇതാണ് ഭാഗമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വേനൽക്കാലത്തും വളരെ കുളിർമയോടു കൂടി വളരെ തണുപ്പ് ലഭ്യമാകുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ പരിസരത്ത് വരുന്ന ആൾക്കാർക്ക് തന്നെ അത് പറയും പലപ്പോഴും. അങ്ങനെ തന്നെ നമ്മൾ ഈ മാവും അതുപോലെ സർവ്വസുഗന്ധിയും അതുപോലെ പലതരം വൃക്ഷങ്ങളാണ് ഇതിനകത്തേക്കുന്നത്. ഔഷധച്ചെടികളുടെ ഒരു സംയോജനമാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. അതിനുള്ളിൽ ഫലവർഗ ചെടികളുമുണ്ട്. ഫലവർഗവും ഔഷധവും എല്ലാം കൂടെ കൂടി സംയുക്തമായിട്ട് അങ്ങ് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ അതിൻ്റെതായ ഒരു സുഖം നമുക്ക് ലഭ്യമാണ്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഉള്ള ഔഷധ ചെടികൾ പരമാവധി വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. വീടിന് സ്ഥല പരിമിതിയാണെങ്കിൽ ചെറിയ ചെറിയ ഔഷധ ചെടികൾ ചട്ടികളിലൊക്കെ നട്ടുവളർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു സുഖം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പല പല ചില മരുന്നുകളുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് തപ്പി നടക്കാതെ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തൊടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ചെറിയതായിട്ട് വരും നമുക്ക് സ്വാഭാവിക അസുഖങ്ങൾ, ജലദോഷം തൊട്ട് പനി തൊട്ട് സ്വാഭാവിക അസുഖങ്ങൾക്ക് വരെ നമുക്ക് ഈ ഇതിനെ ആശ്രയിക്കാവുന്നതാണ്. അപ്പം വലിയ മഹാമാരിയൊക്കെ നമുക്ക് വരാതെ നമ്മുടെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ നമ്മുടെ ഈ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും വളരെയധികം സാധിക്കും. അതുപോലെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രകൃതി സ്നേഹികളായ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.